ഹെൽത്ത് ക്ലബ്ബിൽ വന്ന് അധ്വാനിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ പല പരസ്യങ്ങളും കാണുന്നുണ്ട്, ഗുളിക കഴിച്ചാൽ വണ്ണം കുറയും, ഗുളിക കഴിച്ചാൽ കുറയും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു പരിധിയിലുള്ള സ്ത്രീകളുടെ പുരുഷന്മാരുടെ ട്രെൻഡ്. അപ്പൊ ഇവിടെ വരുമ്പോൾ കുറച്ച് അധ്വാനം വരുന്നുണ്ട്, അധ്വാനിക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് പോകുന്നത്. അപ്പൊ ആ ഉണ്ടാവുന്ന സാഹചര്യം എങ്ങനെയാണ്? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മടി മാറി കിട്ടും. ഇവിടെ വരാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളെന്ന് അവർ പറയും. വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഹാപ്പിയായി. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ചെയ്യാനൊരു താല്പര്യം, നമ്മളതിന്റെ കൂടെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇഷ്ടമാണ്. അപ്പൊ മടി കൂടാതെ ചെയ്യും. എല്ലാ ഐറ്റംസും ഇവിടെ ഇപ്പോ മാഡത്തിന്റെ ഹെൽത്ത് ക്ലബ്ബിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലേഡി ഒരു ലേഡീസിനുള്ള ഹെൽത്ത് ക്ലബിന്റെ എല്ലാ സാധനങ്ങളും നമ്മുടെ സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് മറ്റൊരു മേഖലയിൽ പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബ്യൂട്ടി പാർലർ വേറെ എന്തെല്ലാം എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ? ബ്യൂട്ടി പാർലർ നമ്മൾ മെയിനായിട്ട് ലേഡീസിൻ്റെ ഹെയർ കട്ട്, ത്രെഡിങ്, ഫേഷ്യൽ, എല്ലാ ടൈപ്പ് ഫേഷ്യലും ഓരോ സ്കിന്നിന് അവർക്ക് യോജിച്ച തരത്തിലുള്ളത് നമ്മൾ പറയും. വരുന്ന കസ്റ്റമർ പറയുന്ന പോലെയാണ്, ചിലപ്പോൾ അവർക്ക് ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അവർ ഞാൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അവർ പറയും ഇച്ചിരി നല്ല കളർ കിട്ടണമെങ്കിൽ അതേപോലെ ഇന്ന ഇന്ന, പിന്നെ അവരുടെ സാമ്പത്തികവും കൂടെ അവർക്ക്. അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഫേഷ്യൽ നിങ്ങൾക്ക് നല്ലതാണ്, അപ്പോൾ അതിൻ്റെ റേറ്റും പറയും. അപ്പോൾ അവരത് അതിൽ നിന്ന് ഏത് വേണമെന്ന് ചൂസ് ചെയ്തിട്ട്. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്നത് എങ്ങനെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? മാസത്തിൽ ഒന്ന് ചെയ്താൽ നല്ലതൊന്നും. പിന്നിപ്പോൾ കല്യാണമൊക്കെ ആകുമ്പോഴത്തേനും കല്യാണം അവർക്ക് പ്രത്യേകം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ സ്റ്റിച്ചിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് ഈ മണവാട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ? മണവാട്ടികൾ ക്രിസ്ത്യൻസിൻ്റെ സാരി, ഒരു ഹിന്ദു മുസ്ലിംസിൻ്റെ ആണെങ്കിൽ ലാച്ച, ചോളി, അങ്ങനത്തെ എല്ലാം ചെയ്യാറുണ്ട്. കൂടുതലും ചുരിദാർ, ബ്ലൗസാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചുരിദാറിൽ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടത്തിൽ കൂടുതൽ ഫാഷൻ, ചുരി ബോട്ടം, പട്ടിയാല, അങ്ങനെ ബോട്ടത്തിലാണ് കൂടുതൽ വെറൈറ്റീസ് ചെയ്യുന്നത്. പിന്നെ ചുരിദാറിൻ്റെ കഴുത്തുകളുടെ ഡിഫറെൻ്റ് കഴുത്തുകൾ, അതിൽ ചിലർ അവർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തരും, ഡിസൈൻ കൊണ്ടുവന്ന് കാണിച്ചു തരും മാഗസിനിൽ, അല്ലെങ്കിൽ എവിടെ നിന്നെ അവർ വരച്ചു തരും. എന്ത് തന്നെയാണേലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഈ മൂന്ന് മേഖലയിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കണേന്ന് ശരിക്കും, ഇതെങ്ങനെയാണ് ഇത് മൂന്നും കൂടി കൊണ്ടുപോകുന്നത്? അല്ല, ആദ്യമായിട്ട് നമുക്കിതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചെറുപ്പത്തിലേ തന്നെ നമുക്ക് ഈ ബ്യൂട്ടിഫിക്കേഷനോടും. ക്ലാസ് വരെ എടുക്കുന്നുണ്ട് ബ്യൂട്ടിഫിക്കേഷൻ? ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. രാജഗിരി കോളേജിൽ ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു ഷോർട്ട് ടേം കോഴ്സ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ മത്സരങ്ങൾ നടക്കുമ്പോൾ ജഡ്ജായിട്ട് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഈ രാജഗിരി തന്നെ വേറെ സ്ഥലത്ത് കോഴ്സുകൾ ചെയ്യുമ്പോൾ എന്നെ വിസിറ്റിംഗ് ടീച്ചറായിട്ട് വിളിക്കാം. ഇത്രയും കാലഘട്ടത്തിൽ തന്നെ ഇത്രയും സമയത്ത് വളരെ അധികം പ്രായവുമാകാത്ത ഈ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം ഏകദേശം നേടിക്കൊണ്ടിരിക്കുന്നതാണ്. സംതൃപ്തയാണോ ഈ കുടുംബജീവിതത്തിൽ? തീർച്ചയായിട്ടും. അതിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി പ്രോത്സാഹനം തരുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിള്ളേരാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളാണ്. വീട്ടിലാരെല്ലാം? വീട്ടിൽ ഹസ്ബൻഡ്, ഞാൻ, പിന്നെ രണ്ട് മക്കളാണ്. മക്കൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ്, ഒരാളിപ്പോൾ കഴിഞ്ഞു, ഒരാൾ സെക്കൻഡ് ഇയർ. മക്കളുടെ പേര് പറഞ്ഞില്ല. അനു, മിനു. മോളുടെ പേര് അന്നാസ്. അന്നാസ് എന്ന് പറഞ്ഞു. അപ്പയുടെ അമ്മയുടെ പേരും അന്നമ്മ എന്നാണ്. എന്റെ വീട് എടത്വയാണ്. ഹസ്ബൻഡിന്റെ വീട് തൊടുപുഴ തോട്ടത്തിൽ. എറണാകുളത്തിൽ വന്ന്, എറണാകുളം കല്യാണം കഴിഞ്ഞ്, കല്യാണം കഴിച്ചിട്ട് ഗോവയിലാണ് വർക്ക് ചെയ്തത്. ഗോവയ്ക്ക് പോയി, ഗോവയിൽ നിന്ന് കളമശ്ശേരി വന്നു. എറണാകുളത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫിയിലെ ടെക്നിക്കൽ ഓഫീസറാണ്. എറണാകുളം പൊതുവെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കളമശ്ശേരി, ഐ ടി പാർക്ക് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇതെല്ലാം ഒരു കാഴ്ചപ്പാടോടെയാണോ ഈ ബിസിനസ് ഈ സെൻറ്ററിൽ തുടങ്ങാനുണ്ടായ കാരണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രതീക്ഷ നമ്മുടെ ഉയർച്ചയിൽ പോലെ പ്രതീക്ഷകൾ വെക്കുന്നുണ്ടോ? അല്ല, പൊതുവേ നമ്മൾ സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് പൊതുവേ ഇതിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ എന്ന രീതിയിൽ കൂടുതൽ ഇതിൽ ശ്രദ്ധിച്ചു തുടങ്ങി. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, ഇപ്പോൾ 13 വർഷമായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ വരെ എത്തി. വളരെ ഹാപ്പിയാണ്. അതിനോടൊപ്പം തന്നെ, കാരണം മാഡം നിൽക്കുന്ന ഒരു ഫീൽഡ് തന്നെ വെച്ചാൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ മോഹമല്ല, ശരിക്കും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ശരീരം തന്നെയാണ്, ശരീരം മനസ്സ് തന്നെയാണ്. ആ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക്, കാരണം ഒരുപെട്ട സ്ത്രീകളെല്ലാവരും തന്നെ ഒന്നിന് ജോലിക്ക് പോയി തിരിച്ചു വന്ന് വീട്ടിൽ ഒതുങ്ങിക്കൂടുക, അവരുടെ ശരീരം ശ്രദ്ധിക്കാതിരിക്കുക, ഫാക്റ്റാകുക എല്ലാം. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗർ കാണുന്നത് പെണ്ണുങ്ങളിലാണ്, ആണുങ്ങളിലല്ല ഷുഗർ കാണുന്നത്.
അതായത് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെയുള്ള ഒരു മെസ്സേജ് എന്താണ്? എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വയം ചെയ്താൽ തന്നെ അത് വളരെ എക്സസൈസ് ആയിരിക്കും. ഇപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും തയ്യാറാകത്തില്ല. അത്യാവശ്യം ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഫുഡ് വരും. അങ്ങനെ പോലും കഷ്ടപ്പെടാൻ ആരും തയ്യാറല്ല. പണ്ടത്തെ മനുഷ്യരിൽ നിന്ന് വിഭിന്നമായിട്ട് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു അല്പം പോലും നടക്കാൻ കൂട്ടാകത്തില്ല. വീട്ടിൽ വണ്ടി വന്നു, സ്കൂളിൽ പോയി, എക്സസൈസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗങ്ങൾ അസുഖങ്ങൾ കൂടി വരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എക്സസൈസിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ സ്ഥാപനത്തിലും ഉയർച്ചകളുടെ ഒരു മൂലധനം അല്ലെ മൂലം മുതിർന്ന സ്റ്റാഫുകളാണ്. മാഡത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ സ്റ്റാഫുകളെ പറ്റി എങ്ങനെയാണ് മാഡം കാണുന്നത്? ദൈവം പറയാൻ എൻ്റെ സ്റ്റാഫ് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. എന്നോട് സഹകരിക്കുന്ന ഞങ്ങളൊരു കുടുംബം പോലെ ആണ് ഇവിടെ. എല്ലാവർക്കും നല്ലൊരു സഹകരണം എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എനിക്ക് എത്താൻ പറ്റിയത്. തീർച്ചയായിട്ടും അവരുടെ സഹകരണം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതായാലും നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സഹകരിക്കുകയും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ട ഉപദേശങ്ങൾ, ഒറ്റയ്ക്ക് അല്ലെ വീട്ടിൽ വെറുതെ ഇരിക്കരുത്, നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് 5 പൈസ ഉണ്ടാക്കി അതിലൊരു വരുമാന മാർഗമായി കണ്ട് ജീവിക്കുക എന്നാണ് മാഡത്തിൻ്റെ നമ്മളോട് പറയാനുള്ള ഉപദേശം എന്ന് തന്നെ പറയാം. ഇത്ര നേരം സഹായിച്ച അന്നാസ് ബ്യൂട്ടി പാർലറിൻ്റെയും അതേപോലെ തന്നെ ബോഡി ഫിറ്റിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഉടമയാണ്, എല്ലാത്തിൻ്റെയും ഉടമയാണ് ഉടമയായ ഇവർക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലൈസ ടോണിയുടെ സ്ഥാപനം നമ്മൾ കണ്ടു, അതിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു, അതുപോലെ പെട്ടറിഞ്ഞു. സ്ത്രീകൾ ശ്രദ്ധിക്കുക, സൗന്ദര്യം മുഖത്ത് മാത്രമല്ല അവരുടെ ശരീരത്തിനും കൂടിയാണ്. അതിന് കുറച്ച് കഷ്ടപ്പെടണം. ലൈസ പറഞ്ഞ പോലെ തന്നെ കഷ്ടപ്പെടാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറോ അതോ അല്ലെങ്കിൽ 45 മിനിറ്റോ ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ഈ പ്രദേശത്തുള്ള ഒരു സ്ഥാപനത്തിൽ വരിക. അവർ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ തരവുമുണ്ട്. അവർക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം, മുഖത്ത് സൗന്ദര്യം പിടിക്കണേ അത് ചെയ്യാം, പക്ഷേ അതിലുപരി ബോഡി ഒന്ന് ഫിറ്റ് ചെയ്യാം. ബോഡി ഫിറ്റ് ചെയ്താൽ ഈ പറയുന്ന നിങ്ങൾക്ക് നിങ്ങളെ പോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെ പോലെ പ്രഷറോ ഷുഗറോ ഡയറ്റോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഉത്തമ സ്ത്രീയായിട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാം. അതുകൊണ്ട് ഇതേപോലത്തെ സ്ഥാപനങ്ങളിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ ചില കുറച്ച് സമയമെങ്കിലും ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ലിസ ബ്യൂട്ടി പാർലർ ആൻഡ് ഫിറ്റ്നസ് ക്ലബിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് നമ്മൾ ഇതേപോലെ ഇരുന്ന് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.